നമസ്കാരം. ഞാൻ അദ്നാൻ ജാഫർ, 64th ബാച്ചാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുമ്പിലാണുള്ളത്. ഞാനും എൻ്റെ ഫ്രണ്ട്സും ഒക്കെ ഉണ്ട്. ഞങ്ങളാകെ ഒന്ന് റെഡിയായി സെറ്റായി നിൽക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ഗോൾഡൻ ജൂബിലി ഗേറ്റിൻ്റെ മുമ്പിലാണ്. കൊറോണ കാലമാണ് കേട്ടോ, അപ്പോൾ മാസ്ക് ഇടാൻ പാടില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതിൽ കുറച്ച് നേരത്തേക്ക് നമ്മളതൊന്ന് കോംപ്രമൈസ് ആക്കുകയാണ്. അപ്പോൾ നമ്മൾ ഗേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ പല പല കഥകളും നമുക്ക് പറയാനുണ്ട്, പല ഓർമ്മകളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താ ഉള്ളത്, എങ്ങനെയാണുള്ളത് ഒക്കെ അറിയാൻ വേണ്ടി, വിശദമായിട്ട് അറിയാൻ വേണ്ടി നമ്മൾ കോളേജിലുള്ളിലേക്ക് അങ്ങ് പോയാലോ. ഓക്കെ, അപ്പം നമ്മൾ നടന്ന് വന്ന് ആദ്യത്തിയിട്ടുള്ളത് IMCH മുമ്പിലേക്കാണ്. മെഡിക്കൽസിനുള്ള ആദ്യത്തെ ഭാഗമാണ് IMCH. ഇനി നമുക്ക് കാണാനുള്ളത് NMCH അതുപോലെ തന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കാണ്. അപ്പം IMCH എന്ന് പറയുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മെറ്റർണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത്. IMCH പ്രത്യേകത വെച്ചാൽ ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ ഡെലിവറി കേസുകളും അതേപോലെ തന്നെ ചൈൽഡ് ഹെൽത്ത് കെയറും നടക്കുന്നത് ഇവിടെയാണ്. നമ്മളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത കൂടിയാണല്ലോ ഇത്. അതുപോലെ തന്നെ നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. നമ്മളെ ഏഷ്യയിൽ നമ്പർ ഓഫ് പേഷ്യൻസ് വരുന്ന കാര്യത്തിൽ ആദ്യത്തെ 5 കോളേജുകളിൽ നമ്മളെ പേരും വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് പോകാനുള്ളത് മെഡിക്കൽസിൻ്റെ രണ്ടാമത്തെ വിഭാഗത്തിലേക്കാണ്, അതായത് NMCH. അപ്പോൾ റെഡി അല്ലേ? ഓക്കെ, അപ്പം നമ്മളിഞ്ഞുള്ളത് NMCH മുമ്പിലാണ്. NMCH എന്ന് പറയുമ്പം ന്യൂ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. അപ്പോൾ നമ്മളെ മെയിനായിട്ടുള്ള OP ബ്ലോക്ക് എല്ലാം ഇവിടെയാണ്. നമ്മളിപ്പോൾ അവിടെ ഗൈനക്കിൻ്റെ സെക്ഷൻ കണ്ടു, ഗൈനക്ക് ഒബ്സ്ട്രക്ഷൻസ് അവിടെയാണ്. ഗൈനക്ക് ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ OP സെക്ഷൻസും NMCH. അപ്പോൾ നമ്മൾ ഇതുവരെ രണ്ട് മെഡിക്കൽസിൻ്റെ ഭാഗം കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ അടുത്ത മെഡിക്കൽസിൻ്റെ ഭാഗം കാണാൻ പോകുന്നത് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കാണ്. നമുക്ക് പോകല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് റെഡിയായി നിൽക്കുകയാണ്. അപ്പം ഇനി ബാക്കി സംഭവമൊക്കെ സെറ്റാക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ നമ്മളിഞ്ഞിപ്പോൾ ഉള്ളത് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൻ്റെ മുമ്പിലാണ്, അതായത് മെഡിക്കൽസിനുള്ള മൂന്നാമത്തെ വാർഡിന് മുമ്പിലാണുള്ളത്. അപ്പോൾ സൂപ്പർ സ്പെഷ്യാലിറ്റി നമുക്കൊന്ന് പോയി കണ്ടോക്കാം. അപ്പോൾ ഇത് ഒരു MRI സ്കാൻ സെൻ്ററാണ്. അപ്പം നമുക്ക് ബാക്കിയുള്ള ഭാഗത്തിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മളെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൻ്റെ മുമ്പിലാണ്. അപ്പം ഇവിടെ ഉള്ളത് MRI സ്കാനിങ് അതുപോലെ തന്നെ ബാക്കി വലിയ വലിയ ICU അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളത്. ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. കോളേജിൻ്റെ മുന്നിലാണ്. അപ്പം നിങ്ങൾക്കറിയാം ഇവിടെ വെച്ചാൽ പല കാര്യങ്ങളുണ്ട് നമുക്ക് ക്യാൻവാസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ എൻ്റെ കണ്ണ് ആദ്യം പോയത് ഇതാ ഇങ്ങോട്ടാണ്, എസ്കലേപ്പിയസ്, ദ ഗോഡ് ഓഫ് ഹീലിംഗ്. ഈ പ്രതിമയെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഇവിടുത്തെ പോസിറ്റിവിറ്റി, ഇവിടുത്തെ വൈബ്, എൻ്റെ മക്കളെ ഇത് പറഞ്ഞാൽ തീരൂല. ഓക്കെ, അപ്പം നമ്മൾ നടന്ന് ആകെ ക്ഷീണിച്ച് ഇവിടെ ഒന്ന് ഇരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഗാർഡൻ്റെ നടുവിലാണ്, 9-ാം മരത്തിൻ്റെ അടിയിലാണ്. മേനാം സ്ക്വയർ എന്ന് അതിന് പറയുക. അപ്പോൾ നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ. ആകെ ഒരു നല്ലൊരു ഉഷാറുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് കാണാൻ മൊത്തം. നമുക്കിനി Cafe 52 കൂടെ കാണാനുണ്ട്. അപ്പം പോയോക്കാം.
അപ്പോൾ ഓക്കെ, നമ്മൾ നല്ല ചായയൊക്കെ കുടിച്ച് ഒരു സമാധാനമായിട്ട് ഇരിക്കുകയാണ്. ഇനി ബാക്കി കുറേ ഡിപ്പാർട്ട്മെൻറ്റ്സ് കാണാനുണ്ട്, LRC കാണാനുണ്ട്, നമ്മുടെ ലെക്ചർ കോംപ്ലക്സൊക്കെ കാണാനുണ്ട്. ഇപ്പോൾ നമ്മൾ കഫേ 52 ചായയൊക്കെ കുടിച്ചിങ്ങനെ നിൽക്കുകയാണ്. കഫേ 52 കുറിച്ച് ഞങ്ങൾ ഇപ്പോഴാണ് അറിഞ്ഞത്, ഇപ്പോൾ ചോദിച്ചറിഞ്ഞു. അപ്പം കുടുംബശ്രീ യൂണിറ്റ് നടത്തുന്നതാണ്, 52nd ബാച്ചിലുള്ള എല്ലാവരും കൂടെ അവരവരുടെ എല്ലാ ഡെപ്പോസിറ്റൊക്കെ നടത്തി നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു കഫേയാണത്. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. കോവിഡ് ആയപ്പോൾ കുറച്ച് ദിവസത്തിന് കുറേ കാലത്തിന് കൂട്ടി വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇപ്പം കണ്ട് കുറേ ആൾക്കാർ പരിചയപ്പെട്ടു. പ്രൊഫസേഴ്സിനും മെയിനായിട്ട് സ്റ്റുഡൻസും അങ്ങനത്തെ ആൾക്കാരാണ് ഇവിടുന്ന് എന്താ ചായ കുടിക്കാറുള്ളത്. അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് അങ്ങനത്തെ ഐറ്റംസൊക്കെ കിട്ടുന്നതാണ്. പുറത്തുനിന്ന് ആൾക്കാർക്ക് ഇവിടെ ആക്സസിബിലിറ്റി ഇല്ലാത്തതാണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ കണ്ടോക്കാം. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മൾ മെഡിക്കൽസും അതുപോലെ തന്നെ ഫുഡിങ് ആയിട്ടുള്ള കുറച്ചൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കാണാനുള്ളത് LRC അതുപോലെ തന്നെ ബാക്കി ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ കാണാനുണ്ട്. നമുക്ക് എന്നാൽ പോവാം. നമ്മൾ കോളേജിൻ്റെ പോർട്ടിക്കോന് മുമ്പിലാണ് ഉള്ളത്. പോർട്ടിക്കോ നമ്മൾ പറയുമ്പോൾ തന്നെ അറിയാം എല്ലാം തുടങ്ങുന്നത് ഇവിടെ വെച്ചിട്ടാണ്. ിനുള്ളിൽ കയറിയിട്ട് മാസ്ക് ഇട്ടുതന്നെ സംസാരിക്കുകയാണ്. നമ്മളിപ്പോൾ മെയിൻ ബിൽഡിങ്ങിൽ കയറി വന്നാൽ നമ്മൾ റൈറ്റ് സ്റ്റേഴ്സ് കയറി ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പം റൈറ്റ് സൈഡിൽ ബയോകെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റാണ് കാണാമെന്നാണ് പോകുന്നത്. അതേപോലെ ലെഫ്റ്റ് സൈഡിലുള്ളത് ഫിസിയോളജീൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്. ലെക്ചർ, കളി, ചിരി, സങ്കടം അതൊക്കെ ഷെയർ ചെയ്യുന്നത് നമ്മൾ ഇതിനുള്ളിൽ വെച്ചിട്ടായിരിക്കും. ഹോപ്പ് ഓർ എ ബെറ്റർ ടുമാറോ. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല വിജനമായ വരാന്തയാണ്, പക്ഷെ എന്നാലും ഒരു ഈവനിങ് വൈബൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് ദാ കോളേജ് യൂണിയൻ ഓഫീസിൻ്റെ മുന്നിലാണ്. ഇവിടെയാണ് നമ്മളുടെ യൂണിയൻ വർക്ക്സും എല്ലാം കൊളാബറേറ്റ് ചെയ്ത് നമ്മളിവിടെ വെച്ചിട്ടാണ്. ഇവിടെ നല്ല വൈബുള്ളൊരു ഏരിയ തന്നെയാണ്. സാധനങ്ങൾ എല്ലാം കിട്ടും. അതുകൊണ്ട് ഒരു ടെൻഷൻ വേണ്ട, ഇവിടെ എല്ലാ ബുക്സുണ്ട്, സ്റ്റാൻഡേർഡ് ബുക്സ് ഉണ്ട്, നോർമൽ ബുക്സ് ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട് നിങ്ങൾക്ക് വേണ്ടത്. സ്റ്റുഡൻസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഷോപ്പാണ്. ഇപ്പോൾ അത്യാവശ്യം തിരക്കുണ്ട്, പക്ഷേ കോളേജ് തുറക്കുമ്പോൾ കുറച്ച് കൂടി തിരക്കാവാനാണ് ചാൻസ്. നമുക്ക് നോക്കട്ടോ. ക്യാബ്സിൻ്റെ ഉള്ളിലാണുള്ളത്. നമ്മളിപ്പം നോക്കുകയാണെങ്കിൽ തന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്, നല്ലൊരു ശാന്തത ഉണ്ട് ഇവിടെ മൊത്തം. എന്താ പറയുക, ഇവിടെ സാധാരണ സ്റ്റേജ് കിട്ടാറുണ്ടെന്നൊക്കെ ഞങ്ങൾ കേട്ടത്. ഞങ്ങൾ കണ്ടിട്ടൊന്നുമില്ല, ഞങ്ങളിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് തന്നെ. സ്റ്റേജ് കിട്ടാറുണ്ട്, അങ്ങനെ ഇവിടെ പ്രോഗ്രാംസൊക്കെ നടക്കാറുണ്ട്, പല മീറ്റിങ്സും അങ്ങനെയൊക്കെ നടക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ലേണിംഗ് റിസോഴ്സ് സെൻറ്റർ, ഇത് ഫുൾ ഡിജിറ്റലൈസ് റിസോഴ്സാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇതിൻ്റെ PDF, ഏത് ബുക്കിൻ്റെ PDF നമുക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റും. ഇത് മെയിൻലി ഫോക്കസ് ചെയ്യുന്ന PG-ക്കാരെയാണ്, അവർക്ക് കുറച്ചുകൂടെ യൂസ്ഫുൾ ആണിത്. പക്ഷെ നമുക്കും പ്രയോജനമുണ്ട് കേട്ടോ. ലെക്ചർ തിയേറ്റർ കോംപ്ലക്സ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇപ്പം സാജു ഹാളിന് പുതിയതായിട്ട് ഉണ്ടാക്കിയതാണ്. തിയേറ്റർ കോംപ്ലക്സിലുള്ള ഒരു മികവ് വെച്ചാൽ
കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സിൻ ടെക്നോളജിക്ക് ഉപയോഗിച്ചിട്ടുള്ള ഒരു ക്ലാസ്സാണ്. അതേപോലെ തന്നെ എന്താ പറയുക, സ്ക്രീൻസ് രണ്ട് സൈഡിലും ഉണ്ടായിട്ട് നമ്മളങ്ങനെ ക്ലാസ് കേൾക്കുന്നതാണ്. അപ്പം കുറച്ച് ഡിസ്റ്റൻസ് ഉള്ള സ്റ്റുഡൻസിനും കേൾക്കാൻ, ക്ലാസ് കേൾക്കാനൊക്കെ ഒരു കംഫർട്ട് ഉണ്ടാവും. ലെക്ചർ തിയേറ്റർ കോംപ്ലക്സ് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ നമ്മൾ മോർച്ചറി അതുപോലെ കാഷ്വാലിറ്റിൻ്റെ ഭാഗത്തേക്ക് ഒന്ന് പോയി നോക്കുകയാണ്. അപ്പോൾ നഴ്സിംഗിൻ്റെ കോളേജ് ഉള്ളത് ഇവിടെയാണ്. അതുപോലെ തന്നെ മോർച്ചറി ഇപ്പം നമ്മൾ കുറച്ച് മുമ്പോട്ട് കാണും ലെഫ്റ്റ് സൈഡിലായിട്ട്. നമ്മൾ നേരത്തെ കണ്ട LRC, അതുപോലെ തന്നെ ഇതാണ് സെൻട്രൽ ലൈബ്രറിയുടെ ബിൽഡിങ്. ലേണിംഗ് റിസോഴ്സ് സെൻ്റർ ഇവിടെയാണ് LRC. പിന്നെ ബാക്ക് സൈഡിൽ നമ്മൾ വന്ന വഴിക്കായിരുന്നു ഫാർമസ്യൂട്ടിക്കൽ കോളേജ് ഉണ്ടായിരുന്നത്. ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് കോഴിക്കോടാണ് നമ്മളിപ്പോൾ അതിൻ്റെ എൻട്രൻസാണ് ഇവിടെ കാണുന്നത്. കുറച്ച് മുമ്പ് കൂടെ പോയാൽ നമുക്കത് മോർച്ചറിയുടെ ബോർഡ് കാണാം. ലെഫ്റ്റ് സൈഡിലായിട്ടാണ് മോർച്ചറി ഉള്ളത്. അതുപോലെ കുറച്ചും കൂടെ മുമ്പോട്ട് പോയാൽ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട്. കുറച്ചും കൂടെ റൈറ്റ് സൈഡിലേക്ക് പോയിട്ട് ആ ബ്ലൂ ബിൽഡിങ്ങിലാണ് കോവിഡ് വാർഡായിട്ട് ഇപ്പം കോളേജിൽ ഇപ്പം നിലവിലുള്ളത്. നമുക്ക് കുറച്ചും കൂടെ മുമ്പോട്ട് നടന്നു നോക്കാം. നമ്മൾ കാഷ്വാലിറ്റിൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ കാണുന്ന പോലെ തന്നെ നല്ല തിരക്കുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ മെഡിക്കൽസ് എല്ലാം കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഹോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോയാച്ചു. നമ്മളിപ്പോൾ ഉള്ളത് നമ്മളെ ഹോസ്റ്റലിൻ്റെ ഒരു എന്താ പറയുക, ജംഗ്ഷൻ ആയിട്ടുള്ള സ്ഥലം പോലെയാണ്. ഇവിടെ ഉള്ളത് ഇപ്പോൾ കാണുന്നത് MH 4 ആണ്. അതേപോലെ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് MH 1 ആണ് കേട്ടോ. ഇനി നേരെ നിങ്ങൾ ബാക്ക് സൈഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഹൗസ് സർജൻസ് ക്വാർട്ടേഴ്സ് കാണാം. മിക്സ്ഡ് ഹോസ്റ്റലാണ്, HSQ എന്നാണ് പറയുക. ഇപ്പം നമ്മൾ നിൽക്കുന്നത് അതായത് ന്യൂ PG ഹോസ്റ്റലിൻ്റെ മുമ്പിലും അതേപോലെ ഇപ്പോഴത്തെ സൈഡിൽ കാണുന്നത് ഓൾഡ് PG ഹോസ്റ്റലാണ്. ഹോസ്റ്റൽ സെക്ഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് LH കൂടെ ഒന്ന് കാണാനുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മളെ ഏറ്റവും വലിയ വൈബായിട്ടുള്ള സ്റ്റേഡിയത്തിലേക്ക് വിടുകയാണ് കേട്ടോ. നമ്മളെ കോളേജിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ആയിട്ടുള്ള നമ്മളെ സ്റ്റേഡിയത്തിന് മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. നമ്മളങ്ങനെ ത്രില്ലടിച്ച് നിൽക്കുകയാണ് കേട്ടോ. കാരണം ഒന്ന് കാണണം, ഒന്ന് കളിക്കണം എന്നുണ്ട്. പക്ഷെ ഇപ്പം ആരും ഇല്ലാത്തതുകൊണ്ട് അത് നടക്കില്ല എന്നുള്ളത്. ഒളിമ്പ്യൻ റഹ്മാൻ സ്റ്റേഡിയം നമ്മൾ വന്നപ്പോൾ തന്നെ ഇവിടെ പുല്ലിട്ടുന്ന പണിയൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ വന്നപ്പോഴാണ് കണ്ടത് അത്ലറ്റിക്സിനും അതുപോലെ തന്നെ ഫുട്ബോളിനുമുള്ള മെയിൻ സ്റ്റേഡിയമാണ് ഒളിമ്പ്യൻ റഹ്മാൻ സ്റ്റേഡിയം. അതുപോലെ ക്രിക്കറ്റിന് വേറൊരു സ്റ്റേഡിയവും, പിന്നെ അതേപോലെ തന്നെ ഫുട്ബോളിന് വേറെ കളിക്കുന്ന ഒരു ഗ്രൗണ്ടും കാണുന്നുണ്ട്. പിന്നെ നമ്മൾ വന്ന വഴിക്ക് MH അവിടെ രണ്ട് ഗ്രൗണ്ടുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഒന്ന് ബാസ്കറ്റ്ബോളിൻ്റെ കോർട്ടും അതുപോലെ തന്നെ ഒന്ന് വോളിബോളിൻ്റെ കോർട്ടും. ഓഡിറ്റോറിയത്തിന് മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. അറോ ഓഡിറ്റോറിയത്തിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും എല്ലാ പ്രോഗ്രാംസും. അതുപോലെ തന്നെ നമ്മുടെ കെലിസ്റ്റ ഇവൻ്റ്, കാർണിവൽസ്, അങ്ങനെ പല പല പ്രോഗ്രാംസ് നടക്കുന്ന ഇവിടെ തന്നെയാണ്. എന്താ പറയുക, കട്ട ആംബിയൻസ് ഉള്ളൊരു സ്ഥലം തന്നെയാണ്. വന്ന് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫീല് കിട്ടുന്നുണ്ട്. ഇനി ഷവ നമുക്ക് എല്ലാവർക്കും കൂടെ ഇങ്ങോട്ട് വരാൻ പറ്റട്ടെ എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് നമ്മളെല്ലാവരും ഇപ്പം.
ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അലൈഡ് മെഡിസിൻ. എടാ ഐ പി എം എന്ന് പറയുമ്പോൾ 1992 സ്റ്റാർട്ട് ചെയ്തതാണ്. ഏഷ്യ തന്നെ ഫസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത് നമ്മളെ ഐ പി എം ആണ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിൻ. പക്ഷേ ഇവിടെ ഫണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അതൊന്നും എനിക്ക് അത്ര ഐഡിയ ഇല്ല. ഫണ്ട് പറഞ്ഞാൽ ഏകദേശം ഞാൻ പറഞ്ഞാൽ ഒരു 2 crore അടുത്ത് എന്തായാലും ഇവിടെ ചിലവ് വരും. ആനുവലി ആയിരിക്കും. ആനുവലി ആയിരിക്കും. മറ്റേ ക്യൂരിയസ് എന്ന് പറഞ്ഞ കാർണിവലൊക്കെ നടത്തുന്ന ഇതിൻ്റെ ഒരു ഫണ്ട് റൈസിംഗ് ആയിട്ടാണ്. ഇവിടെ അല്ലേ ഒരു 1000 വോളണ്ടിയേഴ്സ് ഒക്കെ അതും കോഴിക്കോടുള്ള പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഒക്കെ ഇവിടെ വോളണ്ടിയേഴ്സ് പല ആൾക്കാരുണ്ട്. ഇതിനൊരു ഗവൺമെന്റൽ ഓർഗനൈസേഷൻ അല്ലല്ലോ. പ്രോപ്പർലി നമ്മളെ പാലിയേറ്റീവ് സൊസൈറ്റി നടത്തുന്നതാണ്. അങ്ങനെയാണ് കേട്ട സംഭവം. ഇപ്പോഴും പേഷ്യൻസ് ഇവിടെ ഉണ്ട് തോന്നുന്നു. നമുക്ക് പോയി കാണണ്ട ശരിയാവില്ല ഈ കൊറോണ സമയമല്ലേ. നമുക്ക് അപ്പം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു നമ്മളൊരു ഐ പി എം വോളണ്ടിയർ ആയിട്ടുള്ള മുസാഫർ നമ്മുടെ മുമ്പിലുണ്ട്. നമുക്ക് എന്താ പറയാനുള്ളതെന്ന് കേട്ടു നോക്കാം. എൻ്റെ പേര് മുസാഫർ. ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് ഐ പി എം വോളണ്ടിയർ ആണ്. ഞാൻ സി എം എ ആണ് പഠിക്കുന്നത്. ഇവിടെ ഇപ്പം നമ്മൾ പേഷ്യൻസിനെ എങ്ങനെ കെയർ ചെയ്യണം, എങ്ങനെ അവരെ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യണം, അവരെ അവർക്കെങ്ങനെ പീസ്ഫുള്ളായിട്ട് എങ്ങനെ ഡെപ്ത് കൊടുക്കണം. ഇവിടെ വരുന്ന പേഷ്യൻസ് പല രീതിയിൽ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും പല രീതിയിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും. അവരിൽ നിന്നൊക്കെ അവരുടെ അവരെ കൂടെ നിന്നിട്ട് എങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് എല്ലാം അവർ നമ്മളെ കൊണ്ട് കഴിയുന്നത് എങ്ങനെ ചെയ്യാൻ കഴിയും, വളണ്ടിയറായിട്ട് എങ്ങനെ ചെയ്യാൻ കഴിയും എന്നുള്ള ലെവലിലാണ് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. ഇവിടെ സ്റ്റുഡൻസ് വളണ്ടിയേഴ്സ് ഇഷ്ടംപോലെ കോളേജിൽ നിന്നും ഇഷ്ടംപോലെ പേര് വരുന്നുണ്ട്. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഒ പി ഐ പി പിന്നെ ഹോം കെയർ ആണ്. ഒ പി എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജ് ആയിരുന്നു ഞങ്ങൾ ഒ പി. ഇപ്പോൾ ഇവിടെ കൊറോണ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ ഇവിടെ ഇമ്പത്തിലാണ്, ഐ പി എമ്മിൻ്റെ ഉള്ളിൽ തന്നെയാണ്. പിന്നെ ഇൻ പേഷ്യൻസ് ഉണ്ട്, പിന്നെ ഹോം കെയറും ഉണ്ട്. ഞങ്ങൾ എങ്ങനെ എല്ലാ പേഷ്യൻസിനും അവരുടെ ഡിഗ്നിറ്റിയിൽ വെച്ചുകൊണ്ട് തന്നെ അവരെ ശുശ്രൂഷിക്കുകയും അവരെ അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും അവർക്ക് ഒരു രീതിയിലും ഒരു കോട്ടം തട്ടാത്ത രീതി, ആത്മാഭിമാനത്തിന് ഒരു കോട്ടം തട്ടാത്ത രീതിയിലാണ് നമ്മളിവിടെ എല്ലാം ചെയ്തു കൊടുക്കുന്നത്. നമ്മളെന്ത് സഹായം ചെയ്തു കൊടുക്കുന്നതും അത് അവരെ ഒരു രീതിയിലും ആത്മാഭിമാനത്തിന് കോട്ടം തട്ടാത്ത രീതിയിലാണ്. പിന്നെ ഇവിടെ പേഷ്യൻസിന് വേണ്ടിയിട്ടാണ് എല്ലാവരും എല്ലാ പരിപാടിയും നടത്തുന്നത്. ഇതിപ്പം ക്യൂരിയസ് നടത്തുന്നതും പിന്നെ ഇടയ്ക്കിടയ്ക്ക് വേറെ പല പരിപാടികൾ ഉണ്ടാവുന്നുണ്ട്. എല്ലാം പേഷ്യൻസിന് വേണ്ടിയിട്ട് വളണ്ടിയേഴ്സ് തന്നെ ചെയ്യുന്നതാണ്. ഇത് പൂർണ്ണമായിട്ടും നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷനാണ്. ഇവിടെ പല രീതിയിൽ പല ആൾക്കാർ ഫണ്ട് തന്നിട്ടും അങ്ങനെയൊക്കെയാണ് ഇതിങ്ങനെ നടന്നുകൊണ്ട് പോകുന്നത്. ഇവിടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നമ്മൾ 3 hours ക്ലാസ്സും ഉണ്ട്, പിന്നെ 3 days ക്ലാസ്സും ഉണ്ട്. 3 hours ക്ലാസ് ജസ്റ്റ് ഒരു ഫസ്റ്റ് ഇൻട്രൊഡക്ഷനാണ് ഐ പി എമ്മിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഉള്ളത് 3 ദിവസത്തിൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ 16 hours വരുന്ന ക്ലാസ്സാണ്. 3 ദിവസം കൊണ്ട് എടുത്തു തീർക്കുന്നതാണ്. എങ്ങനെ കമ്മ്യൂണിക്കേഷനും പിന്നെ അവർക്ക് ഉണ്ടാകുന്ന പ്രധാന പ്രശ്നങ്ങളും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അതിൽ കാര്യമായിട്ട്. ഈ 3 ക്ലാസ് അറ്റൻഡ് ചെയ്താൽ WHO സർട്ടിഫിക്കറ്റ് തന്നെ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വോളണ്ടിയേഴ്സിന് വേണ്ടിയിട്ട്. ഇത് അറ്റൻഡ് ചെയ്തെന്നുള്ളതിൻ്റെ ആ ക്ലാസ് അറ്റൻഡ് ചെയ്താലാണ് ശരിക്കും പേഷ്യൻ്റ് കെയറിനൊക്കെ ഇറങ്ങാൻ പറ്റുക. നമ്മൾ ഹോം കെയറിനും എല്ലാവരും വിടുന്നത് ആ ക്ലാസ് അറ്റൻഡ് ചെയ്തവരെ മാത്രമാണ്. അങ്ങനെ കോളേജ് മൊത്തം ചുറ്റിക്കറങ്ങി വീണ്ടും നമ്മളെ മെയിൻ സ്ഥലമായിട്ടുള്ള ഗാർഡനിൽ വന്നിരിക്കുകയാണ്. ഞങ്ങൾ ഞങ്ങളെ വ്ളോഗിൻ്റെ അവസാനത്തിലേക്കായിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ പലതും കണ്ടു, ഞങ്ങൾ അറിയുന്ന രീതിയിലൊക്കെ ഞങ്ങൾക്ക് പലതും കാണിച്ചു. എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഞങ്ങളെല്ലാവരും കോളേജിലേക്ക് വരട്ടെ, ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് കോഫി ഡ്രൈവിലാണ്. അതായത് നമ്മൾ കാൽക്കിൽ പിടിക്കുക കോളേജിന് തൊട്ടടുത്ത് ഓൾമോസ്റ്റ് ഒരു 1 to 2 kilometers മാത്രമേ ഉള്ളൂ, നിയർ ബൈലായിട്ട് വരുന്നതാണ്. നമ്മൾ 2 ഓർഡർ ചെയ്തിരുന്നത് ചിക്കൻ പെന്നി ടിക്കാനും ചിക്കൻ സ്റ്റിക്സ് ബാർബിക്യൂ സോസും. അപ്പോൾ ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ആക്കിയിട്ട് റിവ്യൂ വരെ ഗൈസ്. യെസ്, കോഫി ഡ്രൈവിനെ കുറിച്ച് ഇതായി എടുത്ത് പറയുകയാണെങ്കിൽ തന്നെ നിങ്ങളിപ്പോൾ കാണുന്ന പോലെ അടിപൊളിയായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ. നല്ല പോളി പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ. പിന്നെ ഇവിടുത്തെ ഫുഡ് എടുത്ത് പറയേണ്ട ആവശ്യം തന്നെയുണ്ട്. ഞങ്ങൾ അവിടെ മെയിൻ ഐറ്റംസ് ആയിട്ടുള്ള സിസ്ലേഴ്സും അതുപോലെ ചിക്കൻ സ്റ്റീക്സും ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കി. കിഡ്ലൈൻ ഐറ്റംസ് തന്നെ കേട്ടോ. നിങ്ങളൊക്കെ വന്ന് ട്രൈ ചെയ്യണം, ഞങ്ങൾ ശരിക്കും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്.
ഇവിടുത്തെ ഫുഡിൻ്റെ റേറ്റ് ആണെങ്കിൽ ഇപ്പോൾ കോഫി ആയാലും ക്യാപ്പിഷീൻ ആയാലും ജ്യൂസ് ബാക്കി ഷെയ്ക്സ് ഐറ്റംസും പിന്നെ എഡിബിളായിട്ടുള്ള ഐറ്റംസ് ആയാലും ഒക്കെ വേർത്ത് ആയിട്ടുള്ള ഐറ്റംസാണ്. റേറ്റിനൊത്ത് നല്ല വേർത്ത് ആയിട്ടുള്ള ഐറ്റംസ് തന്നെയാണ്. ബേസിക്കലി ഇപ്പം കഫേ ട്രൈബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു നൈറ്റ് കഫേയാണ്. രാത്രി 2-3 o'clock വരെയൊക്കെ ഫങ്ഷനിങ് ആണ് കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ നടന്ന് നമ്മളെ സ്റ്റേഡിയത്തിന് മുമ്പിൽ എത്തിയിട്ടുണ്ട്. ഒളിമ്പ്യൻ റഹ്മാൻ സ്റ്റേഡിയം. അപ്പം ഒന്ന് പോയിക്കേ. നമ്മൾ വന്നിട്ട് ഇപ്പം രണ്ട് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ളത്, ചിക്കൻ സ്റ്റീക്സ് വിത്ത് ബാർബിക്യൂ. ഇത് ഷമീമ, ഇത് ഷാദി, നമ്മളെ ക്യാമറമാൻ റിൻസി, ഇത് മിനൽ കെ പി, ലുക്കനാന്നൊക്കെയാണ് വിചാരം.